ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറിൻ്റെ കുറച്ച് സ്റ്റെപ്സ് ആണ്. നമുക്ക് ഒരു വൈറ്റണിങ് നമുക്ക് ഫൂട്ടിന് കുറച്ച് ബ്രൈറ്റണിങ് തരുന്ന ഒരു പാക്കും കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് നമ്മൾ നോർമലായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ പൊടിച്ചേർക്കുന്ന അരിപ്പൊടി ഒരു 3 സ്പൂൺ ചേർക്കാം. അതിലോട്ട് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് അതിൻ്റെ അല്ലികളും എല്ലാം സ്ക്വീസ് ചെയ്ത് ഇടണം കേട്ടോ. അത്യാവശ്യം പുളിയുള്ളതാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ അത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് സോക്ക് ചെയ്യുന്ന വെള്ളത്തിലോട്ട് ഇടാം. പിന്നെ അതിലോട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് കർഡ് ചേർക്കാവുന്നതാണ്. ഒരു 3 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ അതിലോട്ട് നമ്മൾ നമുക്കൊരു പാക്കിൻ്റെ ഒരു അത്യാവശ്യം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല, അന്ന് അത്ര ലൂസും അല്ലാത്ത രീതിയിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം കണ്ടോ. ഈ ഒരു പരുവത്തിലേക്ക് നമ്മുടെ പാക്കിനെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടൊരു 2-3 സ്പൂണോളം നമ്മൾ അലോവേറ ജെല്ലാണ് ചേർക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ജെല്ല് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം. അതിലോട്ടൊരു 4-5 ഡ്രോപ്സ് ലെമൺ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു റണ്ണി കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നത് ഒരു സ്ക്രബ്ബറും ഈ പാക്കും ആ ജെല്ലും ഒരു മോയ്സ്ചറൈസറും ആണ് കേട്ടോ ആവശ്യം. പിന്നെ നമ്മളൊരു അത്യാവശ്യം ചൂടുള്ളൊരു വെള്ളം, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന ചൂട്ടിൽ അത്യാവശ്യം വെള്ളം. അതിലോട്ട് നമുക്ക് കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക. ഒരു ലെമണോ 1/2 ലെമണോ ഒക്കെ ഒഴിക്കാം. ഇപ്പോൾ ഒരു ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് പിന്നെ ഞാൻ മുന്നേ യൂസ് ചെയ്തതിൻ്റെ, അതായത് നമ്മൾ കറിക്ക് യൂസ് ചെയ്ത അല്ലെങ്കിൽ വെള്ളം കലക്കാനൊക്കെ യൂസ് ചെയ്യേണ്ട ബാക്കി ഉണ്ടെങ്കിൽ അതും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ടാവണം, എന്നാൽ പൊള്ളുന്ന ചൂടും അല്ല കേട്ടോ വേണ്ടത്. പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലോട്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 ടീസ്പൂൺ 2 ടീസ്പൂൺ അളവിൽ സോൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഷാമ്പുവോ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ ഫേസ് വാഷോ കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് എന്താ പറയുക, പതപ്പിക്കില്ലേ, പതപ്പിച്ച് വയ്ക്കുക. അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് കാല് സോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യണം, എന്നിട്ട് നമ്മൾ കൈവച്ച് ഇങ്ങനെ എന്താ പറയുക പതപ്പിക്കുക. നന്നായിട്ട് പതഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാല് മുക്കി വയ്ക്കുക. അത് കുതിർന്ന് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നമ്മൾ തുളച്ചെടുക്കണം. കാരണം ഇതൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ഡെഡ് സ്കിന്നൊക്കെ. പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് വഴിയെ കാണാം. പാർലറിൽ ചെയ്യുന്ന രീതിയിലല്ല ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലാണ്. പക്ഷെ നല്ല റിസൾട്ട് കിട്ടും. നമുക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ ചെയ്ത അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയുടെ പാക്ക് നമുക്ക് ടാൻ റിമൂവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യും. നമ്മുടെ കാലിലുണ്ടാകുന്ന എന്താ പറയുക ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഫസ്റ്റ് വേണം നമ്മൾ സോക്ക് നമ്മളുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സോക്ക് ചെയ്യാൻ. അത് വിട്ടുപോയതുകൊണ്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ നഖത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഡെഡ് സെൽസ് സ്കിന്ന് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ നമുക്ക് ഈ നെയിൽ പോൾ നമ്മുടെ നെയിൽ കട്ടറിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പുഷ് ചെയ്ത് പിന്നോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ നെയിൽസ് നന്നായിട്ട് വരും. ഇത് നമുക്ക് പെഡിക്യൂറിൻ്റെ ഒരു കിറ്റ് പോലെ കിട്ടും. അത് വെച്ച് ചെയ്യണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നെയിൽ കട്ടറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഡെഡായിട്ടുള്ള സ്കിന്നും അതുപോലെ നഖത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം കേട്ടോ. എന്തായാലും ഈ വൈറ്റ് കളറിൽ ഈ സംഭവം നമുക്ക് കിട്ടും, കാരണം സോക്ക് ചെയ്യുമ്പോൾ കുതിർന്നിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെയിൽസൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു മന്ത് 1 മന്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കാല് നന്നായിട്ട് എന്താ പറയുക ക്രാക്കൊന്നും വീഴാണ്ട് നല്ല സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടാൻ അടിച്ചിട്ട് കാല് മാത്രം വേറെ കളറായിട്ടിരിക്കുമ്പോൾ അതൊരു ഭംഗികേടാണ്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനൊക്കെ ഇത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ നഖത്തിലും 2 കാലിൻ്റെയും ഞാൻ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് വീണ്ടും അതിലേക്ക് മുക്കി വെച്ചിട്ടൊന്ന് കഴുകി കളയുക. വേറെ വെള്ളം യൂസ് ചെയ്യണമെന്നില്ല, ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ജസ്റ്റ് ചെറുതായിട്ട് ഉപ്പിറ്റിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. അപ്പോൾ നല്ല റിലാക്സേഷനും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനൊരു ടൂത്ത് ബ്രഷ് എടുക്കുക. പഴയ ടൂത്ത് ബ്രഷിനെക്കാട്ടും നല്ലത് പുതിയ തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ അതിൻ്റെ ബ്രഷിൻ്റെ തുമ്പ് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നമ്മൾ സിക്സ് ആക്കില്ലേ, അങ്ങനത്തെയാണെങ്കിൽ നല്ലത്. നമ്മളുടെ നെയിൽസിൻ്റെ ഈ വെടവിലേക്കൊക്കെ കറക്റ്റായിട്ട് ചെന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഉപ്പാണ്. ഉപ്പ് മതി, വേറൊന്നും വേണ്ട. ഉപ്പ് മുക്കിയിട്ട് അതിൽ കുറച്ച് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഏതെങ്കിലും ഒരു ഫേസ് വാഷോ, ഇവിടെ നമുക്ക് ഈ സ്റ്റെപ്പിലെ ഫേസ് വാഷിന് പകരമായിട്ട് കോൾഗേറ്റ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാനിപ്പോൾ കോൾഗേറ്റിന് പകരം ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ്. അത് വെച്ചിട്ട് എല്ലാ നൈൽസിൻ്റെ ഗ്യാപ്പിലും ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം. അപ്പോൾ ചെളിയും ഡോട്ടും കാര്യങ്ങളൊക്കെ ഇംപ്യൂരിറ്റീസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. ഇത് നമ്മളിപ്പോൾ പെഡിക്യൂർ ചെയ്യണമെന്നില്ല, നമുക്ക് കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് സോപ്പിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ നൈൽസ് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. ദെൻ നമ്മൾ നെക്സ്റ്റ് ഒരു എന്താ ഒരു തുണി വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുകയാണ്. പിന്നെ നമ്മൾ സ്ക്രബിംഗ് ആണ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്ത ന്യൂട്രിജീനയുടെ ബ്ലാക്ക് ഹെഡ് റിമൂവറാണ്. ഇത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്രബ്ബറ് നിങ്ങൾക്ക് ഏതുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനത്തെ സ്ക്രബ്ബറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബൗൾ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഏറ്റവും നല്ല സ്ക്രബ്ബ് പിന്നെ ഉണ്ടാക്കാവുന്നത് ഇതാണ് കേട്ടോ, കോഫി പൗഡർ ഇല്ലേ, കോഫി പൗഡർ ആഡ് ചെയ്യുക, ഷുഗർ ആഡ് ചെയ്യുക, വേണമെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങയോ തക്കാളിയോ അങ്ങനെ സ്ക്വീസ് ചെയ്യുക. അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താലും മതി. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാരണം ഇതെടുത്തു എന്നുള്ളൂ, എപ്പോഴും ഇത് വെച്ചിട്ടല്ല കേട്ടോ ചെയ്യാറ്. പിന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യണേക്കാട്ടുപരി നമുക്ക് നല്ല ഒരു സുഖം കിട്ടും, നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതിന് ശേഷം നമ്മൾ വീണ്ടും അത് കഴുകി കളയാണ്. ഇത്തിരി വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇത് ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാം. ഇങ്ങനെ നമുക്ക് 2 കാലിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലോവലി മസാജ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിൽ ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നതാണ്. ജെൻറ്റിലായിട്ട് സ്ലോവലി മസാജ് ചെയ്യുക. പിന്നെ സ്ക്രബ്ബറ് നമ്മൾ വലിയ ഗ്രാനൂൾസൊന്നും അല്ല, ചെറിയ ഗ്രാനൂൾസും ഉള്ളത് എടുക്കുക. പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ചെറിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പ് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. വീണ്ടും നമ്മൾ ഒപ്പിയെടുക്കുകയാണ്, കാലിൽ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് വേണമെങ്കിൽ ഈ സ്ക്രബിങ്ങിന് മുന്നേ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ശേഷം ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണ ഒരു ടൂളാണ്. ഇത് നമ്മൾ വെച്ചിട്ട് കാലിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ പിൻവശത്ത് നമുക്ക് ഡെഡ് സ്കിന്ന് കാണാൻ പറ്റും, വൈറ്റ് കളറിൽ കണ്ടോ. ഇത് ഡെഡ് സ്കിന്നാണ്, നന്നായിട്ട് സോക്ക് ചെയ്ത് മാത്രമാണ് ഡെഡ് സ്കിൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കാലിൽ പൊട്ടും ചോര വരും. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 5 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അലോവേറ ജെല്ലും പ്ലസ് ലെമണും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കല്ല, ഒരു ചെറിയൊരു മസാജിങ് പോലെ കൊടുക്കാവുന്നതാണ്. നമ്മളിതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും പോൾസൊക്കെ ഒന്ന് ക്ലോസ് ആവാനും ഒന്ന് നല്ലൊരു എന്താ പറയുക, സ്കിന്നിനൊരു മോയ്സ്ചറൈസിങ്ങിനെക്കാട്ടും ഉപരി നല്ലൊരു എന്താ പറയുക, സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസാജറാണ് ഈ അലോവേര പ്ലസ് ഈ ലെമൺ. അത് രണ്ടും മിക്സ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് റിസൾട്ട് കിട്ടുക കേട്ടോ. ഇത് വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും നമ്മൾ മസാജ് ചെയ്യാം, 2 കാലിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സമയമെടുത്ത് ഉണ്ടെങ്കിൽ സമയമെടുത്ത് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ഇടൽ മാത്രമാണുള്ളൂ. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ മോയ്സ്ചറൈസർ ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ജെല്ല് ഫുൾ എടുത്തിട്ടും ഈ കാലിലും കൂടി ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അത് നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുത്താൽ മതി, കഴുകൊന്നും വേണ്ട. ഒരു കോട്ടൺ ടിഷ്യൂ എടുത്തിട്ട് ഒപ്പി കൊടുക്കുക, അതിൻ്റെ മേലെ പാക്ക് ഇടരുത് കേട്ടോ. പാക്കിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. അത് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഈ പാക്ക്, അരിപ്പൊടിയുടെ പാക്ക് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാനും പിന്നെ ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വൈറ്റ് കളർ കിട്ടാം. വൈറ്റ് കളർ എന്ന് വെച്ചാൽ വെളുക്കല്ല കേട്ടോ, വെളുത്ത് തുടക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്തെങ്കിലും സൺ ടാനൊക്കെ അടിച്ചിട്ട് ബ്ലാക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാക്ക് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ ഈ പെഡിക്യൂർ ചെയ്യുമ്പോഴല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഇട്ടതിന് ശേഷം അത്യാവശ്യം കട്ടിക്കിടണമെങ്കിൽ കട്ടിക്കിടാം. ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം ഒന്ന്
വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ദെൻ രണ്ട് കാലിൽ നിന്ന് നമുക്കിത് പതുക്കെ റിമൂവ് ചെയ്യുക. ഉപ്പിറ്റിയിൽ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വലിയ സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നുമില്ല, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അതാണ് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ നൈൽസൊക്കെ നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ ഉരച്ചൊക്കെ ക്ലീൻ ചെയ്ത കാരണം അതിൽ കുറച്ച് വാസലിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് നമുക്ക് യുവിയുടെ മോയ്സ്ചറൈസിങ് ലോഷൻ, സൂപ്പറായിട്ടുള്ളൊരു ലോഷനാണ് കേട്ടോ. നമുക്ക് എല്ലാ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് കുറച്ചും കൂടി മസാജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പെഡിക്യൂറിൽ മസാജിങ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ കിട്ടും. അപ്പോൾ എന്തോരം സമയം മസാജ് ചെയ്യണമെങ്കിൽ എന്തോരം സമയം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൈൽ പോളിഷ് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ അയറ് കിടക്കണമെങ്കിൽ ചിലവർ അങ്ങനെ ഇടാത്തവരുണ്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നൈൽ പോളിഷ് ഇടാൻ കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.